മാന്യ പ്രേക്ഷകർക്ക്, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ പ്രാർത്ഥനാപൂർവകമായ പഠനത്തിലെ 85-ാം എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പങ്കെടുക്കുന്നത്. 50-ാം സങ്കീർത്തനത്തിന്റെ പഠനം കഴിഞ്ഞ എപ്പിസോഡിൽ നാം ആരംഭിച്ചിരുന്നു. ഇന്ന് നാം അത് തുടരുകയാണ്. എന്നാൽ ദുഷ്ടനോടു ദൈവം പറയുന്നു, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ചുരിയാടാനോ നിനക്കെന്തു കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനങ്ങളെ നീ പിന്നിലേക്കെറിയുന്നു. കള്ളനെ കണ്ടാൽ നീ അവനോട് കൂട്ടുചേരും, വ്യഭിചാരികളോടു നീ ചങ്ങാത്തം കൂടുന്നു. നിന്റെ വായ് നീ തിന്മയ്ക്കു വിട്ടുകൊടുത്തിരിക്കുന്നു, നിന്റെ നാവ് വഞ്ചനയോടു ചേർത്തു കെട്ടിയിരിക്കുന്നു. നീ നിന്റെ സഹോദരനെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സ്വന്തം സഹോദരനെതിരെ നീ അപവാദം പരത്തുന്നു. നീ ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ മൗനം ദീക്ഷിച്ചു. നിന്നെപ്പോലെയാണു ഞാനും എന്നു നീ കരുതി, എന്നാലിപ്പോൾ ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ മുൻപിൽ ഞാൻ കുറ്റങ്ങൾ നിരത്തി വയ്ക്കുന്നു. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാനാരും ഉണ്ടായിരിക്കുകയില്ല, രക്ഷിക്കാനാരും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ഈ സങ്കീർത്തനത്തിന്റെ 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാം ഭാഗത്തേക്ക് കടന്നു വന്നു. 16 മുതൽ 22 വരെയുള്ള വരികൾ. 5-ാം വാക്യത്തിൽ ഈ ജനത്തെ ഹസിദീം എന്ന് വിശേഷിപ്പിച്ചിരുന്നു, വിശ്വസ്തർ. പക്ഷേ ആ ജനത്തെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നതോ റഷാ എന്നാണ്, ദുഷ്ടൻ എന്നാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഹസിദീം, വിശ്വസ്തർ എന്ന് കാണപ്പെടുന്ന ഇസ്രായേൽ യഥാർത്ഥത്തിൽ ദുഷ്ടത പുൽകിയിട്ടുള്ളവരാണ്. എങ്ങനെയാണ് ഇസ്രായേൽ കർത്താവിനെതിരെ ദുഷ്ടരായി നിലകൊള്ളുന്നത്? ദൈവം ഇസ്രായേലിന് മുൻപിൽ പറയുകയാണ്, ശിക്ഷണങ്ങളെ വെറുക്കുന്നു നീ മുസാർ, ശിക്ഷണങ്ങളെ വെറുക്കുന്നു നീ. മാത്രമല്ല, ദൈവത്തിന്റെ വചനങ്ങളെ ദ്വരീമ, ദൈവത്തിന്റെ വചനങ്ങളെ പിന്നിലേക്കെറിയുന്ന, അഹർ പിന്നിലേക്കെറിയുന്നു. അതാണ് ദൈവത്തിന്റെ ശിക്ഷണത്തെ, ദൈവത്തിന്റെ പ്രബോധനത്തെ, ദൈവത്തിന്റെ നിയമത്തെ മാനിക്കാത്തവരായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ദൈവവുമായി ഉടമ്പടി ഉറപ്പിച്ച ഇസ്രായേൽ, ഇതാണ് ദൈവത്തിന്റെ കുറ്റാരോപണം. ഇനി ദൈവകൽപ്പനകളെ അവർ നിസ്സാരരായി തള്ളുന്നു, നിസ്സാരമായി കരുതുന്നു എന്നുള്ളതിന് 3 തെളിവുകൾ, കുറ്റാരോപണങ്ങൾ നിരത്തിവയ്ക്കുകയാണ് ദൈവം. ഏതൊക്കെയാണത്? 1, അവര് കള്ളനോട് കൂട്ടുചേരുന്നു, മോഷ്ടിക്കരുത്
എന്ന കൽപ്പന അവര് അതിനെ ലംഘിക്കുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന കൽപ്പന ലംഘിക്കുന്നു. കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പന ലംഘിക്കുന്നു. ഇങ്ങനെ മൂന്ന് വിധത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു. ആറും ഏഴും എട്ടും പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ കുറ്റം നിരത്തി വയ്ക്കുന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ദൈവകൽപ്പനകളെ, ദൈവത്തിന്റെ വചനങ്ങളെ അഹർ പിന്നിലേക്ക്, തങ്ങളുടെ പിന്നിലേക്ക് എറിഞ്ഞവരുടെ ലഐൻ, അവരുടെ കൺമുൻപിൽ വചനങ്ങളെ, ദൈവവചനങ്ങളെ പിന്നിലേക്കെറിഞ്ഞവരുടെ മുന്നിൽ, കൺമുൻപിൽ, ഐൻ എന്നാൽ കണ്ണ്, ലഐൻ, കൺമുൻപിൽ ദൈവം നിരത്തിവയ്ക്കുകയാണ് അവരുടെ ദുഷ്ടതകളെ, ഒന്നിനു പുറകെ ഒന്നായി നിരത്തിവയ്ക്കുന്ന ദൈവം. എന്നിട്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ മറക്കുന്നവരാണ്. ഷക്കഹ, ദൈവത്തെ മറക്കുന്നവരെ എന്ന് ശക്തമായി ദൈവം ഇസ്രായേൽ ജനത്തെ വിളിക്കുകയാണ്. പാപം മറവിയാണെന്ന അതിഗഹനമായ ആശയം ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ശരി, ദൈവത്തിന്റെ സർവാതിശായിത്വവും രാജത്വവും സ്നേഹവും തിരഞ്ഞെടുപ്പും ഉടമ്പടിയും എല്ലാം അവർ മറന്നുപോയി. ഷക്കഹ, മറന്നുപോയി. അങ്ങനെയുള്ളവരെ ദൈവം സുബോധരാകാൻ ദൈവം ആജ്ഞാപിക്കുകയാണ് 22-ാം വാക്യത്തില്. അതിനൊരു ശക്തമായ താക്കീത് നൽകുന്നുണ്ട് 22-ാം വാക്യത്തില്. ആ ദൈവത്തെ മറക്കുന്നവരെ എന്താണ്, ഓർമ്മയിലിരിക്കട്ടെ. അതാണ്, അതായത് ബോധമുള്ളവരാകുവിൻ എന്നാണ്, സുബോധമുള്ളവരാകുവിൻ. ബീൻ എന്നുള്ള പദം തന്നെയാണ്, 49-ാം വാക്യത്തിൽ നമ്മൾ കണ്ട പദമാണ്. അപ്പോൾ ദൈവത്തെ മറക്കുന്നവരെ ഷക്കഹ്, ബീൻ, ധാരണയുള്ളവരാകുവിൻ, ദൈവത്തെക്കുറിച്ചുള്ള ബോധമുള്ളവരാകുവിൻ. ഇനി അവര് സുബോധം തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ശക്തമായ താക്കീതാണ്, അവിസ്മരണീയമായ താക്കീതാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും, രക്ഷിക്കാൻ ആരുമുണ്ടായിരിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും എന്നാണ് ദൈവം പറയുന്നത്. സിംഹത്തെപ്പോലെ ചീന്തിക്കീറാൻ ദൈവം തയ്യാറായേക്കാം എന്ന ഭീഷണി ഈ വരികളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി, ഇസ്രായേലുമായി ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ സ്വന്തം ദൈവം ഇസ്രായേലിനെ ചീന്തിക്കളയുമെന്ന് ഭീഷണി മുഴക്കുന്നിടത്തോളം അത്രയ്ക്ക് വഷളായി ഇസ്രായേലിന്റെ ജീവിതം എന്നർത്ഥം. കടുത്ത ശിക്ഷ ലഭിക്കുമെന്നാണ് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഇനി മോചിപ്പിക്കുന്നവനാണല്ലോ ദൈവം. ഹലാത്ത് 15-ാം വാക്യത്തില് ദൈവം മോചിപ്പിക്കുന്നവനാണ്. പക്ഷേ ആ മോചിപ്പിക്കുന്നവനായ ദൈവം തരഫ് ചെയ്താൽ, ആക്രമിച്ചാൽ, 22-ാം വാക്യം, ആക്രമിച്ചാൽ പിന്നെ ആരും നക്സൽ, രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അവിടുന്നാണ് രക്ഷകൻ. അപ്പോൾ വളരെ ശക്തമായി അവരെ തിരികെ വിളിക്കുകയാണ് ദൈവം, ശക്തമായ താക്കീതോടുകൂടി. 3-ാം വാക്യത്തിലെ സംഹാരാജ്ഞിയുടെ അർത്ഥം ഇപ്പോഴാണല്ലോ കൂടുതൽ തെളിവാർന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, 23-ാം വാക്യം സങ്കീർത്തനത്തിന്റെ ഉപസംഹാരമാണ്. ബലിയായി കൃതജ്ഞതയർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ബലിയായി കൃതജ്ഞതയർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. തന്റെ മാർഗം നേരെയാക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. തന്റെ മാർഗം നേരെയാക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. 23-ാം വാക്യം അതിസുന്ദരമായ ഉപസംഹാരം തന്നെ. 8 മുതൽ 15 വരെയുള്ള വരികളിൽ നമ്മൾ, അതിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടല്ലോ, ദൈവം ആഗ്രഹിക്കുന്ന ബലി എന്താണ്? കൃതജ്ഞതയാണെന്ന്. എന്താണ് കൃതജ്ഞത? അത് പാപം ഏറ്റുപറച്ചിലാണ് നമ്മൾ അവിടെ കണ്ടതാണ്. അതേ ആശയം തന്നെയാണ് 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തന്റെ മാർഗം നേരെയാക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. അതാണ്
23-ാം വാക്യത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പരിഭാഷ. ദൈവം ആഗ്രഹിക്കുന്നത് ജനത്തിന്റെ രക്ഷയാണ്, അവരുടെ നാശമല്ല. പക്ഷെ അതിന് തങ്ങളുടെ മാർഗം ജനം തിരുത്തേണ്ടതുണ്ട്, നേരെയാക്കേണ്ടതുണ്ട്. അപ്പോൾ 50-ാം സങ്കീർത്തനത്തിന്റെ മുഖ്യമായ ഊന്നൽ എവിടെയാണുള്ളത് എന്ന് വ്യക്തം. നവീകരണം, ജീവിത നവീകരണം. ജീവിത നവീകരണത്തിനായി ഇസ്രായേലിനെ ക്ഷണിക്കുന്ന ദൈവമാണ്. ശക്തമായ താക്കീതെല്ലാം അതിനിടയിൽ നൽകുകയുണ്ടായി. എന്നാൽ ജനം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അതിസുന്ദരമായി ഈ ഒരു 23-ാം വാക്യത്തിലൂടെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷേ ആർക്കാണത്? തന്റെ മാർഗം നേരെയാക്കുന്നവന്, ജീവിതം നവീകരിക്കുന്നവന്. പ്രിയപ്പെട്ടവരെ, 50-ാം സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം നമ്മൾ കണ്ടുകഴിഞ്ഞു. നമുക്ക് ക്രിസ്തുവും 50-ാം സങ്കീർത്തനവും എന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കാം. നോക്കുക, വിശ്വാസവും ജീവിതവും തമ്മിലുള്ള അന്തരത്തെ കണക്കിന് ശാസിച്ചവനാണ് കർത്താവ്. അത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങള്, 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങള്, 23-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലെല്ലാം ഈ ഒരു ഡൈക്കോട്ടമിയെ കർത്താവ് ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. വിശ്വാസവും ജീവിതവും തമ്മിൽ ബന്ധമില്ലാത്ത അവസ്ഥയെ. ശരി, സങ്കീർത്തനം 50-ല് 14-ും 15-ും വാക്യങ്ങളും 22-ും 23-ും വാക്യങ്ങളും, പ്രിയപ്പെട്ടവരെ, അതിന്റെ വ്യക്തമായ ആവർത്തനമോ അവതരണമോ ആണ് മത്തായി 7:21 എന്ന് തോന്നിപ്പോവുകയാണ്. ഈശോ പറഞ്ഞല്ലോ, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ, ബലിയർപ്പണങ്ങൾ, മേളക്കൊഴുപ്പുകൾ, ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തുക സാധ്യമല്ല. മറിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിലൂടെയാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത്. അപ്പോൾ ഈശോ തന്നെയും 50-ാം സങ്കീർത്തനത്തിന്റെ കാമ്പും കഴമ്പും തന്റെ പ്രബോധനങ്ങളിലൂടെ ശക്തമായി നൽകിയവനാണ്. മത്തായി 10:28 യേശു അതിശക്തമായ താക്കീത് നൽകുന്നുണ്ട്. അത് 50-ാം സങ്കീർത്തനം 22-ാം വാക്യത്തില് ചീന്തിക്കളയും എന്ന് പറഞ്ഞ അതിശക്തമായ താക്കീതിനോട് ഒന്നിച്ചു പോകുന്നതാണ് എന്ന് തോന്നുന്നു. ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും സർവാതിശായിത്വത്തെക്കുറിച്ചും വിധിയാളനായിരിക്കുന്ന അവസ്ഥയെയും കുറിച്ചും ബോധ്യമുള്ളവരാകുക. ജീവിതത്തെ നവീകരിക്കുക. ദൈവത്തിന്റെ വചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനും 50-ാം സങ്കീർത്തനവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ 50-ാം സങ്കീർത്തനത്തിന്റെ പ്രസക്തി എന്താണ്, സാങ്ഗത്യം എന്താണ്? ജീവിത നവീകരണം, റിന്യൂവൽ ഓഫ് ലൈഫ്, ജീവിത നവീകരണം എപ്പോഴും സാധ്യമാണ്. അത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിക്കൽ സംഭവിക്കുന്നതല്ല മാനസാന്തരം. ഒരു ക്രൈസ്തവ ജീവിതം നിരന്തര മാനസാന്തര വിധേയമായ ഒന്നാണ്. ഒന്നാമത്തെ പടി പക്ഷേ ബോധ്യങ്ങളിലും മനോഭാവങ്ങളിലും മാറ്റമുണ്ടാവുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ തിരുവിഷ്ടത്തിന് വിരുദ്ധമായവയെല്ലാം ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റിക്കളയാനുള്ള സന്നദ്ധത. ഇനി ഓരോ ആരാധന ക്രമവേളയും, ഓരോ തിരുവചന വായനാവേളയും ധ്യാനവേളയും, ഓരോ പ്രാർത്ഥനാ നിമിഷവും തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സ്വന്തം മാർഗം നേരെയാക്കാൻ ദൈവം തരുന്ന അവസരമാണ്. ഇത് തന്നെയാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമാ 12:2, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും
നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. 50-ാം സങ്കീർത്തനത്തിന്റെ പഠനം ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ തന്നെ 51-ാം സങ്കീർത്തന പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. ഒരു വിശുദ്ധന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ശീർഷകമാണ് ഈ സങ്കീർത്തനത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്നത് വളരെ നല്ലതാണ്. ഒരു വിശുദ്ധന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അനുതാപ കീർത്തനങ്ങൾ, സഭയുടെ പാരമ്പര്യത്തിൽ 7 അനുതാപ കീർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, ഉപയോഗിക്കപ്പെടുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. അനുതാപ കീർത്തനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ? 6-ാം സങ്കീർത്തനം, 32-ാം സങ്കീർത്തനം, 38-ാം സങ്കീർത്തനം, 51, 102, 130, 143, ഇതൊക്കെയാണ് അനുതാപ കീർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു അനുതാപ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ ഈ 7 കീർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. കുംഭസാരത്തിന് പോകുന്നതിന് മുൻപ് ഈ 7 അനുതാപ കീർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് വായിച്ചൊരുങ്ങിപ്പോകുന്നത് നല്ലതാണ്. ശരി, ഇതിന്റെ ഘടന എന്താണ്? മറ്റ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഘടനാ വിഭജനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 51-ാം സങ്കീർത്തനത്തിന്റെ ഘടന നമ്മൾ വ്യക്തമാക്കുന്നത്. ഇവിടെ നീതി എന്ന ഒരു പദമാണ് ഈ ഘടന തിരിക്കലിന്റെ ആധാരമാക്കി നമ്മൾ എടുക്കുന്നത്. നീതി, ചെതക്, ദൈവത്തിന്റെ ശിക്ഷിക്കുന്ന നീതി 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഒരു ആശയം കാണാം. ദൈവത്തിന്റെ രക്ഷിക്കുന്ന നീതി, അത് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി 18-ഉം 19-ഉം വാക്യങ്ങളും നീതിയുടെ ബലികൾ ആണ്. അപ്പോൾ നീതി എന്ന പദത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഘടന അതാണ് നമ്മൾ കാണുന്നത്. ശരി, നമുക്ക് സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. 51-ാം സങ്കീർത്തനം. ഹൊന്നേനി എലോഹീം بحزك خنني يا إلهيم بحزك خنني കനിവുണ്ടാകണമേ ദൈവമേ بحزك അങ്ങയുടെ ഹസദ് അനുസരിച്ച് എന്നോട് കരുണയായിരിക്കണമേ ദൈവമേ കരുണയായിരിക്കണമേ എന്നുള്ള അതിസുന്ദരമായ അഭ്യർത്ഥനയോടെയാണ് 51-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോടു ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. വളരെ ഹൃദയസ്പർശിയായ യഥാർത്ഥ അനുതാപം സ്ഫുരിക്കുന്ന സങ്കീർത്തനം 51-ാം സങ്കീർത്തനം. സുഹൃത്തുക്കളെ, ഈ പാദം, ആദ്യത്തെ പാദത്തെ നമുക്ക് 3 ഉപപാദങ്ങളായി തിരിക്കാവുന്നതാണ്. 1-ഉം 2-ഉം വാക്യങ്ങൾ കരുണയ്ക്കായുള്ള പ്രാർത്ഥനയാണ്.
മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ തെറ്റ് അംഗീകരിച്ച് ഏറ്റുപറച്ചിലാണ്. ഇനി ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളോ ദൈവത്തിന്റെ ശുദ്ധീകരിക്കുന്ന നീതി, ശിക്ഷിക്കുന്ന നീതിയെ സൂചിപ്പിക്കുന്നതാണ്. ദൈവ കരുണയുടെ ക്യാൻവാസിലാണ് സ്വന്തം പാപത്തിന്റെ ചിത്രം സങ്കീർത്തകൻ വരച്ചിടുന്നത് എന്ന് മറക്കരുത്. ഒരാളും തന്റെ പാപം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ക്യാൻവാസിലല്ലാതെ വരയ്ക്കരുത്. അങ്ങനെ വരച്ചാൽ അതിന്റെ പേരാണ് കുറ്റബോധം. കുറ്റബോധമല്ല മനുഷ്യന് ഗുണം ചെയ്യുന്നത്, പാപബോധമാണ്. ദൈവത്തിന്റെ വലിയ കരുണ, ആ കരുണയുടെ വിടർത്തിയിട്ട ക്യാൻവാസ്, അവിടെ ദൈവത്തിന്റെ കരുണയ്ക്ക് മുൻപിൽ പറയണം ഞാൻ പിഴയാളി എന്ന്. ദൈവ കരുണയുടെ വളരെ രസകരമായ ഒരു കാര്യം പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പാപമോചനത്തിനു വേണ്ടി മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും വാക്യങ്ങളിൽ മാത്രമാണ് ഇതെന്നോർക്കണം. അപ്പോൾ ഒന്നും രണ്ടും വാക്യങ്ങൾ എത്ര സമ്പന്നമാണ് എന്ന് ശ്രദ്ധിക്കണം. കരുണയുടെ മൂന്ന് പദങ്ങൾ, പാപത്തിന്റെ മൂന്ന് പദങ്ങൾ, പാപമോചനത്തിന്റെ മൂന്ന് പദങ്ങൾ. ശരി, കാരുണ്യം എന്ന് പി ഒ സി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഹെസദ്, എന്താണ് ഹെസദ്? അത് ഉടമ്പടി സ്നേഹമാണ്. ഉടമ്പടി സ്നേഹം, സ്റ്റെഡ്ഫസ്റ്റ് ലവ്, മാറാത്ത സ്നേഹം, മാറാത്ത കാരുണ്യം. കാർക്കശ്യമുള്ളതാണത്, സംശയം വേണ്ട. ഉടമ്പടി സ്നേഹത്തിന്റെ സവിശേഷത കാർക്കശ്യമുള്ളതാണ്, സംശയം വേണ്ട. നമ്മുടെ കുടുംബത്തിലെ സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു സോളിഡാരിറ്റി, ഫാമിലിയൽ സോളിഡാരിറ്റിയുടെ ഒരു പദവും കൂടിയാണ് കേട്ടോ, അതിന് ഉപയോഗിക്കാവുന്നത് കൂടിയാണ്. അപ്പന്റെയും സഹോദരന്റെയും സ്നേഹത്തെ ഓർത്താൽ നമുക്ക് ഹെസദ് പെട്ടെന്ന് പിടികിട്ടും. എല്ലാ കാര്യത്തിലും ഇടപെടുകയൊന്നുമില്ല, പക്ഷേ ഇടപെടേണ്ട ഇടത്ത് അവരുണ്ട്. ഞാനിവിടെയുണ്ട്, അനങ്ങാപ്പാറ പോലെ നിന്റെ പുറകിൽ ഞാനുണ്ട് എന്ന് പറയുന്ന ആ ഒരു നിലപാട്, അതാണ് ഹെസദ്. ഇനി രണ്ടാമത്തേതോ? രണ്ടാമത്തേത് ദയാ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഹേൻ, ഹൊന്നനി തുടക്കത്തിലുണ്ടല്ലോ, ഹൊന്നനി കാരുണ്യം. എന്താണ് ഹേൻ? ഹേൻ എന്നാൽ ഔദാര്യമാണ്, ബെനവോളൻസ്, ഔദാര്യമാണ്. വലിയവൻ ചെറിയവന് ചെയ്തു കൊടുക്കുന്ന ഔദാര്യം. മലയാറ്റൂര് നമ്മള് തീർത്ഥാടനത്തിന് പോകുന്നു, അവിടെ ഇഷ്ടംപോലെ യാചകര് നിരന്നിരിപ്പുണ്ട്. നമ്മളതിൽ ഒരാൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അയാൾക്ക് നൽകിയത്? മറ്റുള്ളവരെക്കാൾ ദയനീയനാണ് എന്നുള്ളത് കൊണ്ടാണ്, അല്ലവാ? അഥവാ ദയനീയയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതെ, വലിപ്പമുള്ളവൻ ചെറുപ്പം നോക്കി നൽകുന്ന ഏർപ്പാടാണ് ദയ, ഹേൻ. ശരി, കാരുണ്യാതിരേകം, റഹ്മീമ എന്നതാണ് പദം. സുഹൃത്തുക്കളെ, ഹീബ്രുവിൽ റഹ്മീം എന്നത് ഒരു ബഹുവചന പ്രയോഗമാണ്. റഹം എന്ന നാമപദത്തിന്റെ ബഹുവചന രൂപമാണ് റഹ്മീമ. റഹം എന്നാൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. റഹ്മീം എന്നാൽ കാരുണ്യം എന്നും. അപ്പോൾ റഹ്മീം എന്നുള്ളത് ദൈവത്തിന്റെ മാതൃഭാവമാണ് എന്നോർക്കുക. അപ്പോൾ ഹെസദ് നമ്മൾ കണ്ടു, ഒരു കുടുംബത്തിലെ സോളിഡാരിറ്റിയുടെ പദമാണ്.
കാർക്കശ്യത്തിന്റെ സ്വഭാവം അതിനുണ്ട്, സംശയമൊന്നും വേണ്ട. ഇനി ഹേൻ അത് ഔദാര്യത്തിന്റെ പദമാണ്. ഇനി റഹ്മീം അത് മറ്റേണൽ ലവ് സൂചിപ്പിക്കുന്നതാണ്. ശരി, അങ്ങനെ 34 അധ്യായം പുറപ്പാട്, 34 6-7 വാക്യങ്ങളിൽ ഈ 3 പദങ്ങളും ഉണ്ട്. ദൈവത്തിന്റെ പ്രത്യേക ക്യാരക്ടേഴ്സ് ആയിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, ഇനി മനുഷ്യപാപങ്ങളുടെ 3 പദങ്ങൾ ഏതൊക്കെയാണവ? 1 പേഷ, മാത്സര്യം. മാത്സര്യം, അതിക്രമം, അതൊക്കെ സൂചിപ്പിക്കുന്ന പേഷ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് നല്ല മസിലൊക്കെ വെച്ചു എന്നാ. ഇപ്പോഴോ ആ മസിൽ വെച്ചിട്ട് അവരെനിക്കെതിരെ യുദ്ധത്തിന് വരുന്നു. ഇതാണ് അപ്പോൾ ദൈവത്തിനെതിരെയുള്ള മാത്സര്യവും അതിക്രമവും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് പേഷ. ഇനി മറ്റൊരു പദമുണ്ട്, അത് ആവോൻ എന്നാണ്. ആവോൻ അകൃത്യം തന്നെയാണ്, പാപം തന്നെയാണ്, ഒപ്പം അകൃത്യത്തിന്റെ ഭാരവും. പ്രിയപ്പെട്ടവരെ, ആവോൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത് കുനിഞ്ഞ അവസ്ഥയാണ്, കുനിഞ്ഞ അവസ്ഥയാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ പാപത്തിന്റെ ഭാരവുമായി കുനിഞ്ഞ് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ട്. ഇനി 3-ാമത്തേതോ ഖത്താ എന്ന പദമാണ്, വ്യക്തിപരമായ പാപം. ഖത്താ, ഖത്തായുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, മിസ്സിംഗ് ദ ടാർഗറ്റ് ആണ്, ലക്ഷ്യം തെറ്റിപ്പോകലാണ്. ദൈവം ഏതു ലക്ഷ്യത്തിനായി ഒരാളെ സൃഷ്ടിച്ചുവോ, ഏതു ലക്ഷ്യത്തിനായി ഒരാളെ നിയോഗിച്ചിരിക്കുന്നുവോ, ആ ലക്ഷ്യത്തിൽ നിന്ന് അല്പമെങ്കിലും മാറിപ്പോയാൽ അത് മിസ്സിംഗ് ദ ടാർഗറ്റ് ആണ്, അത് പാപമാണ്, ഖത്താ. അപ്പോൾ പാപത്തിനുള്ള 3 പദങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി പാപമോചനത്തിനുള്ള 3 പദങ്ങൾ ഏതൊക്കെയാ? മഹാ, മഹാ, കഴുകുക, കഴുകുക, വെള്ളത്തിൽ കഴുകുന്ന ഏർപ്പാട്. നിങ്ങൾക്കറിയാവല്ലോ, പപ്പീറസിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ആ സംഗതി വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മാഞ്ഞുപോകും. അപ്പോൾ മഹാ എന്ന ക്രിയാപദം ഓർക്കണം. മഹാ എന്ന ക്രിയാപദത്തിന്റെ എല്ലാ ബൈബിളിലുള്ള എല്ലാ പ്രയോഗങ്ങളുടെയും സബ്ജക്റ്റ് കർത്താവാണ്. അപ്പോൾ മഹാ ദൈവം ചെയ്യുന്ന ഏർപ്പാടാണ്. ഇവിടെയും അങ്ങനെ തന്നെ, ദൈവമേ കഴുകണമേ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് കബസ്, കഴുകുക എന്നർത്ഥമുള്ള കബസ്. കബസ് കുറെ കൂടി ഗൗരവമുള്ള കഴുകലാണ്. അത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ അകാരവും സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ കഴുകുമല്ലോ, അതുപോലുള്ള ഒന്നാണ് കബസ്. ജെറമിയ 2:22 നമുക്കത് കാണാവുന്നതാണ്. മറ്റിടങ്ങളിൽ ഈ ഹീബ്രു പദത്തിന്റെ കർത്താവ് ജനം തന്നെയാണ്. മറ്റ് ബൈബിളിൽ കാണുന്ന കബസിന്റെ പ്രയോഗങ്ങളെല്ലാം അത് ജനമാണ് കബസ് ചെയ്യേണ്ടത്, കഴുകുന്നത്. എന്നാൽ ഇവിടെ 51-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനകർത്താവ് ദൈവത്തോടാണ് ആവശ്യപ്പെടുന്നത്, എന്നെ കഴുകണമേ, എന്നെ കബസ് ചെയ്യണമേ എന്ന്. ശരി സുഹൃത്തുക്കളെ, 3-ാമത്തെ പദം തഹർ എന്നുള്ളതാണ്. അത് ശുദ്ധീകരണ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും നമ്മുടെ ഈ എപ്പിസോഡ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 51-ാം സങ്കീർത്തനത്തിന്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.